ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ബ്രോയിലർ ചിക്കനെ കുറിച്ചാണ്. ബ്രോയിലർ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് എന്തെങ്കിലും മോശമുണ്ടോ, ഇത് സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ വരുമോ, ഇത് ഹോർമോൺ കുത്തിവെച്ചിട്ടാണോ ഈ കോഴി ഉണ്ടാക്കുന്നത്, അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുമ്പോൾ ശരിക്കും സാധാരണ ഒരു കോഴിയല്ല. നമ്മുടെ പണ്ട് വർഷങ്ങളോളം, അതായത് ആയിരത്തോളം വർഷങ്ങൾക്ക് മേലെയായി കോഴി മനുഷ്യൻ്റെ കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് പല കോഴികളും ഓരോ ജനിതക മാറ്റം വന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുമ്പോൾ അതൊരു സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ്. എന്താണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ക്രോസ് ബ്രീഡിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ രണ്ട് കോഴിയുണ്ടെന്ന് കരുതുക. ഒരു കോഴി നല്ലോണം മുട്ട ഉണ്ടാക്കുന്നു, ഒരു കോഴി മുട്ടയെ ഉണ്ടാക്കുന്നില്ല, രണ്ട് മുട്ടയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ ഒരു മാസത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും വേണ്ടത് ഏത് കോഴിയാണ്? മറ്റേ കോഴിയാണ്. അപ്പം ഈ കൂടുതൽ മുട്ട ഉണ്ടാക്കുന്ന കോഴികളെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് വേറെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി, അപ്പോൾ ആ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യാം, മുട്ട കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ബ്രീഡ് ചെയ്തെടുക്കുന്നതാണ് ഡിഫറൻ്റ് ആയിട്ട് സെലക്റ്റീവ് ബ്രീഡ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വളരാൻ വേണ്ടിയുള്ള കോഴികൾ ഉണ്ടെങ്കിൽ ആ ഒരു കോഴിയും മറ്റൊരു കോഴിയും കൂടെ ബ്രീഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ കുറച്ചും കൂടെ വളരെ വേഗത്തിൽ ഉണ്ടാവുന്ന കോഴികളെ ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്റ്റീവ് ബ്രീഡിംഗ് ശരിക്കും ഒരു കുഴപ്പമില്ല. ഹോർമോൺ കുത്തിവെക്കുമെന്ന് ചോദിച്ചാൽ അതും ഹോർമോൺ കുത്തിവെക്കാൻ പറ്റില്ല. ഓരോ കോഴിയും ഹോർമോൺ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെക്കാൻ വളരെ പ്രയാസമാണ്. അതുമാത്രമല്ല എക്സ്പെൻസീവ് ആണ്. ഒരിക്കലും ഹോർമോൺ അങ്ങനെ കുത്തിവെക്കാനായിട്ട് കഴിയില്ല, നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് രണ്ടും അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബ്രോയിലർ ചിക്കൻ കഴിക്കുമ്പോഴുള്ള പ്രശ്നം? നമ്മൾ ബ്രോയിലർ ചിക്കൻ വളർത്തുന്നത് 300-500 കോഴികളൊക്കെയാണ് ഒരു ചെറിയ കൂട്ടിലിട്ട് വളർത്തുന്നത്. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് വളരെ വേഗത്തിൽ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. കോഴികളിലൊക്കെ വളരെ വേഗത്തിൽ അസുഖം ഉണ്ടാകും. അപ്പോൾ ഈ മിക്ക കോഴി കടക്കാരും എന്ത് ചെയ്യും, എല്ലാവരും അല്ല, ആൻറ്റിബയോട്ടിക്കുകൾ പൊടിച്ച് കോഴിക്ക് തിന്നാനായിട്ട് കൊടുക്കും. കോഴിയുടെ ആഹാരത്തിനോടൊപ്പം ആൻറ്റിബയോട്ടിക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, സ്റ്റീറോയിഡുകൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ ആൻറ്റിബയോട്ടിക്കുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ വെറുതെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു പഠനം തെളിയിച്ചത് കൊളിസ്റ്റിൻ എന്നുള്ളൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. ആ ആൻറ്റിബയോട്ടിക് നമുക്ക് ചില ആളുകളിൽ റെസിസ്റ്റൻ്റ് ആണ്. അതിനെ കാരണം അറിയില്ല. കാരണം ചെക്ക് ചെയ്തപ്പോൾ പല കോഴികളിലും ഈ കോളിസ്റ്റിൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതുപോലെ തമിഴ്നാടിലെല്ലാം ഇത് സ്ഥിരമായിട്ട് ഉണ്ടായ ഒരു കാര്യമാണ്. അവിടെ വെച്ച് പലവരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ പൊടിച്ച് ഈ കോഴിയുടെ ആഹാരത്തിൽ കൊടുക്കുമ്പോൾ കോഴി അത് കഴിക്കും, കോഴിക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കോഴിയുടെ ശരീരത്തിൽ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആവും. അത് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇടയ്ക്കൊരു 10 മാസം അല്ലെങ്കിൽ ഒരു 12 മാസമുള്ള കുട്ടികൾക്കൊക്കെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനായിട്ട്, വളരെ സിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനായിട്ട് ഹോസ്പിറ്റലുകളിലും ഐസിയുകളിലും ഒക്കെ അഡ്മിറ്റായി ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മിക്ക ആൻറ്റിബയോട്ടിക്കുകളും ഈ ജനിച്ച കുട്ടികളിൽ പോലും റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇവരുടെ അമ്മയുടെ ശരീരത്തിൽ എല്ലാ സാധനവും റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. അല്ലാതെ ആ മരുന്ന് കഴിച്ചുകൊണ്ടല്ല, ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായി ഉപയോഗിച്ചിട്ടുള്ള കോഴികളും മറ്റും കഴിച്ചു കഴിയുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇനി സ്റ്റീറോയിഡുകൾ അമിതമായി കൊടുത്താൽ എന്ത് പറ്റും? സ്റ്റീറോയിഡൊക്കെ വളരെ തുച്ഛമായ വിലയിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് പൊടിച്ച് ഇത്തരത്തിൽ കോഴിയുടെ കൂടും മറ്റും കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? കോഴി വളരെ വേഗത്തിൽ വളരും, കോഴി വളരെ സൈസൊക്കെ കൂടും. പക്ഷേ നമുക്കെന്ത് പറ്റും? നമുക്ക് പലതരത്തിലുള്ള അസുഖം വരും. ഇപ്പോൾ സ്റ്റീറോയിഡ് സ്ഥിരമായി കഴിച്ചാൽ പൊണ്ണത്തടി ഉണ്ടാവാം, പിന്നെ പ്രമേഹം ഉണ്ടാവാം, തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാവാം, പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഈ സ്റ്റീറോയിഡുകളും ആൻറ്റിബയോട്ടിക്കുകളും പൊടിച്ച് ചില മിക്ക ഈ കോഴി വളർത്ത് സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കോഴി വളർത്ത് കേന്ദ്രങ്ങളിലുമല്ല, ചില സ്ഥലങ്ങളിൽ തീരെ ഉപയോഗിക്കുന്നില്ല. അവർ കറക്റ്റായിട്ടുള്ള സെലക്റ്റീവ് ബ്രീഡിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പലയിടത്തും അറിയാനായിട്ട് കഴിഞ്ഞു. തമിഴ്നാട് അതുപോലെ പല സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ആൻറ്റിബയോട്ടിക്കുകളും സ്റ്റീറോയിഡ് ഗുളികകളും ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരു നിയമം കൊണ്ടുവരേണ്ടത് വളരെ അത്യന്താപേക്ഷമാണ്. പല രാജ്യങ്ങളിലും ഇപ്പം UAE എടുക്കുകയാണെങ്കിലോ, ഖത്തർ എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളോ സ്റ്റീറോയിഡ് ഗുളികകളോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി വെറുതെ വാങ്ങിക്കാൻ പറ്റുന്ന മരുന്നല്ല. ഇവിടെയുള്ള പ്രശ്നം ആവശ്യമില്ലാത്ത എല്ലാ ഇതുപോലുള്ള മരുന്നുകൾ വാങ്ങിച്ച് ഇത്തരത്തിൽ മൃഗങ്ങളിൽ ആവശ്യമില്ലാതെ കൊടുക്കുകയും ആ ഒരു മൃഗത്തിനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഇൻഫെക്ഷൻ വരികയാണ്. ഒരു 50 വയസ്സാകുമ്പം ഒരു വലിയൊരു അസുഖം വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകളൊന്നും ഏക്കില്ല. ആ കൂടെ വളരെ കുറച്ച് ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ കണ്ടുപിടിച്ചിട്ട് തന്നെ ഉള്ളൂ. ആ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്.
എന്തെങ്കിലും വലിയൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ കൊടുക്കാനായിട്ട്. അപ്പം ഈ മിക്ക പ്രാവശ്യം ഉണ്ടാകാറുണ്ട്, ഈ വളരെ സിവിയർ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൾച്ചർ റിസൾട്ട് നോക്കുമ്പം മിക്ക മരുന്നും റെസിസ്റ്റൻ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊരു വളരെ വലിയൊരു പ്രശ്നമാണ്. പണ്ടുള്ള കോഴികളാണെങ്കിൽ ഉണ്ടാവുന്നതിനെക്കാട്ടും 300 times ഫാസ്റ്ററാണ് ഇപ്പോഴുള്ള കോഴികൾ വളരുന്നത്. അപ്പം ഇതൊരു വളരെ വേഗത്തിലൊരു 40 days കൊണ്ട് തന്നെ ഈ ബ്രോയിലർ ചിക്കൻ വളരുകയും ഒരു 1.5-2 kilo 2-2.5 kilo വെയിറ്റ് വരും. പക്ഷെ അതൊന്നും ആ ടെക്നോളജി കുഴപ്പമില്ലാത്തതാണ്. സെലക്റ്റീവ് ബ്രീഡിങ്, ക്രോസ് ബ്രീഡിങ് ഒക്കെ വളരെ സയൻറ്റിഫിക്കാണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ പ്രോബ്ലം ഈ കോഴി വളരെ ഒത്തിരി ഒരുമിച്ച് വളരുന്ന സമയത്ത് ഈ കോഴിക്ക് അസുഖം വരാതിരിക്കാൻ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളോ സ്റ്റീറോയിഡുകളോ കൊടുക്കുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് അതിനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ കോഴി എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് അമിതമായി കൊടുക്കാതിരിക്കാൻ നോക്കുക. കോഴി കഴിക്കുന്നത് നല്ലതാണ്, കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ധാരാളം മിനറൽസ് ഈ കോഴി കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഒരു 3 days കൂടുമ്പോഴൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നും സ്ഥിരമായിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാതിരിക്കുക, പ്രത്യേകിച്ചും 12 years താഴെ അമിതമായി കൊടുക്കാതിരിക്കുക. കാരണം ഇതിനകത്ത് ഹോർമോൺസ് ഉണ്ട്. ഈ സാധാരണ കോഴി എന്ന ഒരു ജീവിയിൽ ധാരാളം ഹോർമോൺ ഉണ്ട്, അല്ലാതെ ഈ പ്രത്യേകിച്ച് ബ്രോയിലർ ചിക്കണിന് മാത്രമല്ല. അപ്പോൾ അത് ഹോർമോണുകൾ ധാരാളമായി കഴിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹോർമോൺ ഫ്രീ, അതായത് ഹോർമോൺ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഫ്രീ ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുന്ന, ആൻറ്റിബയോട്ടിക് കൊടുക്കാത്ത കോഴികൾ കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ വെള്ളത്തൂവൽ, വെള്ള തൊലി, ചുവന്ന പൂവൊക്കെ ആയിട്ട് കാണുന്ന, നമ്മുടെ വീട്ടിലൊന്നും കാണുന്ന കോഴികൾ അങ്ങനെയല്ല, നമ്മൾ വളർത്തുന്ന കോഴികൾ അങ്ങനെയല്ല. ഇത് ബ്രോയിലർ തരത്തിലുള്ള ബ്രീഡിലുള്ള ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോഴികൾ ഉണ്ടാകുകയും അത് ആ ഒരു ടെക്നോളജിയെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിൽ സൂപ്പർ ബഗ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളോ സ്റ്റീറോയിഡുകളോ നമ്മൾ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഫ്രീ ആയിട്ടുള്ള, സ്റ്റീറോയിഡുകൾ ഫ്രീ ആയിട്ടുള്ള കോഴി നമ്മൾ വാങ്ങിക്കുന്നതെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും. പ്രധാന പ്രശ്നമാണ്, പല പ്രായമുള്ള ആളുകളിലും നമുക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ പല ആളുകൾക്കും അറിയായിരിക്കും, ബ്ലഡ് കൾച്ചറോ യൂറിൻ കൾച്ചറോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയകൾക്ക് കൊടുക്കാൻ മരുന്നില്ല. പക്ഷേ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ ആ മരുന്ന് കഴിച്ചിട്ടില്ല എന്നേ പറയുള്ളൂ. പക്ഷേ മരുന്നുകൾ റെസിസ്റ്റൻ്റാണ്, എല്ലാ വ്യക്തികളുടെയും മിക്ക ആളുകളുടെയും ശരീരത്തിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുട്ടികളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. ബ്രോയിലർ ചിക്കൻ എന്നുള്ള കൺസെപ്റ്റല്ല പ്രശ്നം, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ ഇത്തരത്തിലുള്ള പൊടികൾ കലർത്തി കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക, അതിനുള്ള കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം. ആക്ച്വലി മെഡിക്കൽ സ്റ്റോറുകളിലോ ഫ്രീ ആയിട്ടോ ഇത്തരം മരുന്നുകൾ അവൈലബിൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെയുള്ളൊരു നിയമമാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിയമങ്ങൾ മാറാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നാളെ വേറൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്, ആ സമയത്ത് ഞാൻ വരുന്നതായിരിക്കും. ഡോക്ടർ ഡി ബെറ്റർ ലൈഫുമായിട്ട് വേറൊരു ടോപ്പിക്ക് ഉടനെ വരാം. ടേക്ക് കെയർ എവരിവൺ. നേരത്തെ ലൈവ് എനിക്ക് തോന്നുന്നു സൗണ്ട് ഇല്ലായിരുന്നു, ശ്രദ്ധിച്ചില്ല, ഓഫായിപ്പോയി, ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്ക് കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ടേക്ക് കെയർ.